ശാരദ. മുത്തശ്ശി, ഈ കർക്കിടക മാസം എന്തുകൊണ്ടാണ് രാമായണ മാസമായി ആചരിക്കുന്നത്? കർക്കിടക മാസത്തെ പണ്ട് മുതലേ ദുഃഖട മാസം എന്നാണ് ജനങ്ങൾ പറയാറ്. കാരണം അതൊരു പഞ്ഞ മാസമാണ്. അന്ന് ഭയങ്കര മഴയായിരിക്കും കർക്കിടക മാസത്തിൽ. ജനങ്ങൾക്ക് പുറത്തിറങ്ങാനോ ഒന്നിനും വയ്യ. അപ്പോൾ അവർ രാമദേവനെ ധ്യാനിച്ച് നാമദേവമായിട്ട് കഴിഞ്ഞു കൂടുന്നു. പിന്നെ രാമായണം എഴുതിയ വാൽമീകി ഒരു ദുഷ്ടനായ കള്ളനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. നമ്മൾ രാമായണത്തിൽ അങ്ങനെയാണ് രാമായണത്തെ കാണുന്നത്. രചിച്ചത് വാൽമീകിയാണ്. അപ്പോൾ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് തട്ടിപ്പറിയും ജനങ്ങളെ ദ്രോഹിച്ചും കള്ളരും കള്ളവേഷത്തിൽ വന്ന് ജനങ്ങളെ തട്ടിച്ച് ആണ് കുടുംബം പൂജിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം സപ്തർഷികൾ ആ വഴി വന്നു. അപ്പോൾ വാൽമീകി പതിവ് പോലെ അവരെ ആക്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നു? പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. ഇതിൻ്റെ പങ്ക് നീ ഭാര്യയെ മക്കൾ അല്ല ഇതിൻ്റെ പങ്ക് ഭാര്യയും മക്കളും സ്വീകരിക്കൂ നീ ചെയ്യുന്ന പാപത്തിൻ്റെ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ചോദിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നപ്പോൾ വാൽമീകി പറഞ്ഞു, ഭാര്യയും മക്കളും സ്വീകരിക്കില്ലയാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നീ നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഞങ്ങളതിനൊന്നും കൂട്ടു നിൽക്കില്ല. അതങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നീ രാമനെ ധ്യാനിച്ച് ഇവിടെ ഇരുന്ന് തപസ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ആഴ്ച പോലെ കുറേ കാലം രാമനെ തപസ് ചെയ്തു. അദ്ദേഹത്തിന് ചെതൽപ്പുറ്റ് നിറഞ്ഞ് കാണാൻ വയ്യാതായി. അത്രയും കാലം അദ്ദേഹം രാമനെ തപസ് ചെയ്തിരുന്നു. അതിൽ നിന്ന് അങ്ങോട്ട് മോക്ഷം കിട്ടി. അപ്പോഴാണ് അദ്ദേഹം രാമായണം രചിച്ചതെന്ന് പറയപ്പെടുന്നു. അത്രയേ നമുക്കറിയാൻ പറ്റൂ. നന്ദി.